Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahi rahmani rahim. Nahmaduhu wa nusalli ala rasulihil kareem. Amma ba'd. Kitab al fiqh ile 9th paadam aanu nammal innu padikkan uddeshikkunnathu inshaallah. As-sawm. Sawm ennu paranjal nomb ennaanu. Islam kaaryangalil 4th kaaryamayi nammal padichathaanu as-sawm athava nomb ennullathu. Ramalan Masadil Nombanistical, Islam Karingal Petadan Namaskaram Bore, Zakatu Bore, Haji Bore Manishere Shariran Gonda Cheyina Valare, Pradana Patari, Ibadatana, Nomb Ella Amerigal Day in Pradifalam Allah Subhano Tar and Alginadana Paksha Nomb in the Pradifalam Allah who then a Partegama and Alginadana in the Hadisil Kanwan Sadikim Asau Muli, Vana Ujzi Bihi നോമ്പ് എനിക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നോമ്പിന് പകരമായി പ്രതിഫലം ഞാൻ തന്നെ കൊടുക്കുന്നതാണ്. മറ്റൊരു റിവായത്തിൽ ഇപ്രകാരം വരുന്നു വഅന ഉജ്സാബി ഞാൻ എന്നെ തന്നെ പ്രതിഫലമായി കൊടുക്കുന്നതാണ്. രാജാവ് നൽകിയ സാധനവും രാജാവിനെ തന്നെ കിട്ടുക എന്നുള്ളതും എത്ര വ്യത്യാസമാണ്. ഒരു രാജാവ് കുറേ സാധനങ്ങൾ ഒരാൾക്ക് നൽകി മറ്റൊരാൾക്ക് മറ്റൊരാളോട് പറഞ്ഞു എന്നെ തന്നെ സ്വന്തമാക്കുക ബുദ്ധിമാനായ വ്യക്തി എന്ത് ചെയ്യും അദ്ദേഹത്തെ തന്നെ സ്വന്തമാക്കും എന്നതുപോലെ നോമ്പിനോടൊരു പ്രത്യേകമായ മഹത്വവും നോമ്പിനൊരു സ്ഥാനവും അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയിരിക്കുകയാണ് എല്ലാ അമലുകൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട് സ്വർഗത്തിലൊരു പ്രത്യേകമായ വാതിലുണ്ട് റയ്യാൻ എന്നുള്ള വാതിലാണ് നോമ്പുകാർ മാത്രമാണ് ആ വാതിലിലൂടെ പ്രവേശിക്കുന്നത് അതുകൊണ്ട് റമദാൻ മാസത്തിൽ ഫർളായ നോമ്പ് നമ്മൾ കൃത്യനിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുന്നതുപോലെ തന്നെ റമദാൻ അല്ലാത്ത മറ്റ് മാസങ്ങളിൽ മറ്റ് സന്ദർഭങ്ങളിലും നോമ്പ് പിടിക്കുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സുന്നത്ത് നോമ്പുകളെയും പരിചയപ്പെടുത്തുന്നുണ്ട് തങ്ങൾ എല്ലാ തിങ്കളും വ്യാഴവും നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു എന്നിട്ട് പറയുമായിരുന്നു തിങ്കളാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ എല്ലാ ദിവസത്തെ പ്രവർത്തനങ്ങൾ തിങ്കളും വ്യാഴവും അവരവരുടെ മാതാപിതാക്കളുടെ കബറുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല കാണിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അവരുടെ മുമ്പിൽ വെളിവാക്കപ്പെടുന്നതാണ് അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായ അവസ്ഥയിൽ കഴിഞ്ഞുകൂടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കൽ പ്രത്യേകമായ സുന്നത്താണ് മറ്റൊരു സുന്നത്താണ് വെളുത്ത വാവ് ദിവസം 13 14 15 മാസത്തിൻ്റെ അറബി മാസക്കണക്കനുസരിച്ച് 13 14 15 ദിവസങ്ങളിൽ അയ്യാമുൽ ബീൽ എന്ന് പറയും അയ്യാമുൽ ബീൽ വെളുത്ത വാവ് ദിവസം 13 14 15 ഈ ദിവസങ്ങളിലും നോമ്പ് പിടിക്കൽ സുന്നത്താണ് ഒന്നുകിൽ 13 14 15 പിടിക്കാം അല്ലെങ്കിൽ 1 2 3 ഈ തീയതികളിലും പിടിക്കാം ഒന്നിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് തിങ്കൾ വ്യാഴവും പിടിക്കലോ പ്രത്യേകമായ സുന്നത്താണ് ഇതുപോലെ തന്നെ മുഹറം 9 10 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കൽ സുന്നത്താണ് അറഫ അതായത് ദുൽഹജ്ജ് 9 അൽഹംദുലില്ലാ ദുൽഹജ്ജ് 9 നോമ്പ് പിടിക്കൽ സുന്നത്താണ് ഇങ്ങനെ ധാരാളം സുന്നത്തായ നോമ്പുകളുണ്ട് അപ്പോൾ ഫർളായ നോമ്പിൻ്റെ കൂട്ടത്തിൽ സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കണം കാരണം നമ്മളുടെ ഫർളിലുള്ള എന്തെങ്കിലും വീഴ്ചകൾ കുറവുകൾ സുന്നത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല പരിഹരിച്ച് തരുന്നതാണ് നമസ്കാരത്തിൽ എന്തെങ്കിലും ശ്രദ്ധ കുറവുണ്ട് ഭയഭക്തി കുറവുണ്ട് അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല നമസ്കാരത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് മലക്കുകളോട് പരിശോധിക്കാൻ വേണ്ടി പറയും അഥവാ കുറവുണ്ടെങ്കിൽ സുന്നത്തായ നമസ്കാരങ്ങൾ നോക്കാൻ വേണ്ടി അള്ളാഹു പറയും ആ സുന്നത്തിൻ ഫർളിൻ്റെ കുറവുകൾ സുന്നത്ത് കൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണ് ഇതുപോലെ തന്നെ ഫർളായ നോമ്പിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ സുന്നത്തായ നോമ്പ് മുഖേന ഫർള് നോമ്പിൽ പരിഹരിക്കപ്പെടുന്നതാണ് ഇൻഷാ നോമ്പിൻ്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം അസൗം ഹുവൽ ഇംസാഖു അനിൽ അക്കിലി വഷുർബി വൽ ജിമായി വനഹിഹ നോമ്പ് എന്ന് പറഞ്ഞാൽ അസൗമു ഹുവൽ ഇംസാഖ് ഇംസാഖ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇംസാഖ് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തൽ ഇംസാഖ് പിടിച്ചു നിർത്തൽ പിടിച്ചു നിർത്തൽ എന്തൊക്കെ അനിൽ അക്കിലി അക്കിലി എന്ന് പറഞ്ഞാൽ എന്താണ് തിന്നുക തിന്നുക കുടിക്കുക പോലെയുള്ള കാര്യങ്ങൾ അപ്പം
തിന്നാൻ പാടില്ല നോമ്പുകാരൻ, കുടിക്കുവാൻ പാടില്ല, അതുപോലെ തന്നെ മറ്റ് ശാരീരികമായ ബന്ധങ്ങളിൽ മറ്റും ഏർപ്പെടാൻ പാടില്ല പോലെയുള്ള നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പിടിച്ചു നിർത്തുന്നതിനാണ് നോമ്പിൻ്റെ ഭാഷാർത്ഥം. പിടിച്ചു നിർത്തുക, പിടിച്ചു വയ്ക്കുക എന്നാണ് സൗമ് എന്ന വാക്കിൻ്റെ അർത്ഥം. മിൻ തുലൂഇൽ ഫജിരി ഇലാ ഗുറൂബി ശംസി, ഏത് സമയം മുതലാണ്? ഉദയം മുതൽ, സോറി, തുലൂഇ ശംസ് പ്രഭാ, പിന്നെ തുലൂഇൽ ഫജിർ, സോറി, പ്രഭാതം തുടങ്ങുന്നത് മുതൽ, പുലരി മുതൽ, പ്രഭാതം മുതൽ, ഇലാ ഗുറൂബി ശംസി, അസ്തമയം വരെ. പുലരിയുടെ ആദ്യ കിരണം അഥവാ സുബഹിയുടെ ആദ്യ സമയം, സുബഹി ബാങ്ക് വിളിക്കുന്ന, നമ്മുടെ നാടുകളിൽ സുബഹി ബാങ്ക് വിളിക്കുന്ന ആ സമയം, അതിനു മുമ്പ് ഇടത്തായം കഴിക്കുക. സുബഹി ബാങ്കിന് ശേഷമാണ്, സുബഹി ബാങ്കോടുകൂടിയാണ് നമ്മുടെ സമയം ആരംഭിക്കുന്നത്. അതുമുതൽ മഗ്‌രിബിൻ്റെ സമയം വരെ അഥവാ അസ്തമയം വരെ ആണ് ഇങ്ങനെ പിടിച്ചു നിർത്തൽ. വെറുതെ പിടിച്ചു നിർത്തിയാൽ മതിയോ? മാൻ നീയത്തി, നീയത്തോടുകൂടി, നീയത്തോടുകൂടി. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ: നീയത്തോടുകൂടി, പ്രഭാതം മുതൽ അസ്തമയം വരെ തിന്നുക കുടിക്കുക പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും പിടിച്ചു നിർത്തുന്നതിനാണ് നോമ്പ് എന്ന് പറയുന്നത്. വഹുവ റാബിയു അർക്കാനിൽ ഇസ്ലാം, നേരത്തെ പറഞ്ഞു വഹുവ റാബിയു അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങളിൽ എത്രാമത്തേതാണ്? നാലാമത്തെ കാര്യമാണ് ഇസ്ലാം കാര്യങ്ങൾ. വഹുവ റാബിയു ഇസ്ലാം, വഹുവ റാബിയു അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങളിൽ നാലാമത്തേതാണ്. ശറാഹ അല്ലാഹു സുബ്ഹാനഹു തആല ലി ഫവാഇദ, അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ നിയമമാക്കി, ശരീഅത്തിൽ അഥവാ ദീനിൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിനൊരു പ്രധാന ഘടകമാക്കി. ലി ഫവാഇദ, ധാരാളം പ്രയോജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഒരുപാട് പ്രയോജനങ്ങൾ എന്തുണ്ട്? നോമ്പിൽ ഉണ്ട്. ലി ഫവാഇദ, ധാരാളം പ്രയോജനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദീനിൻ്റെ എല്ലാ അമലുകളിലുള്ള പ്രയോജനങ്ങളുണ്ട്. ചില പ്രയോജനം നമുക്ക് അറിയുവാൻ സാധിക്കും, ചില അമലുകൾ അള്ളാഹുവിന് മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ധാരാളം പ്രയോജനങ്ങൾ എന്തുണ്ട്? ഓരോ അമലിലുമുണ്ട്, പ്രത്യേകിച്ച് നോമ്പിലുമുണ്ട്. അഅ്ലമുഹ സുകൂനു നഫ്സിൽ അമ്മാറ വകസ്റു ഷഹവാതിഹ. ഒന്നാമത്തെ പ്രയോജനം സുകൂനു നഫ്സിൽ അമ്മാർ, നമ്മുടെ നഫ്സ് എപ്പോഴും തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. മനസ്സും ശരീരവും മനുഷ്യരെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കാറുണ്ട്. നമസ്കരിക്കാൻ സ്വാഭാവികമായിട്ട് മടിയുണ്ടാകും, എന്നാൽ മണിക്കൂറോളം സിനിമ കാണാൻ നഫ്സും ശരീരവും ആഗ്രഹിക്കുകയാണ്. വിനോദ കാര്യങ്ങളിൽ മാത്രം ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. നല്ല നല്ല കൂടിയ ആഹാരം മാത്രം കഴിക്കാൻ ശരീരം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അനുവദനീയവും അല്ലാത്തതുമായ കാര്യങ്ങൾ നമ്മളുടെ ശരീരം എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും, മനസ്സും കൊതിച്ചുകൊണ്ടേയിരിക്കും. നന്മകൾക്കാണെങ്കിലോ കുറച്ച് പ്രയാസമാണ്. ഖുർആൻ ശരീഫ് ഓതല് കുറച്ച് പ്രയാസമാണ്, നമസ്കരിക്കൽ കുറച്ച് പ്രയാസമാണ്. പക്ഷേ ആ കാര്യങ്ങൾ നമ്മൾ ശീലമാക്കിയാൽ, നിരന്തരം ചെയ്താൽ, അതിൻ്റെ മഹത്വങ്ങൾ അറിഞ്ഞാൽ അത് ചെയ്യൽ വളരെ എളുപ്പമായിരിക്കും. ഒരു സുബഹാനത പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല നാളെ ആഖിറത്തിൽ തരുന്ന പ്രതിഫലം എത്ര വലിയ പ്രതിഫലമാണ്! ഒരു വേഗതയേറിയ കുതിര ഒരു മരത്തിൻ്റെ ഒരു വശത്തു നിന്നും മറുവശത്ത് സഞ്ചരിച്ചാൽ 500 വർഷം വേണ്ടി വരും. അത്രയും വലിയൊരു സ്വർണ്ണ മരം അല്ലാഹു സുബ്ഹാനഹു തആല നൽകുകയാണ് ഒരു സുബ്ഹാനത പറയുന്നതിൻ്റെ പേരിൽ. അൽഹംദുലില്ലാ പറഞ്ഞാൽ എത്ര വലിയ പ്രതിഫലം! നമസ്കരിച്ചാൽ എത്ര വലിയ പ്രതിഫലം! ഈ പ്രതിഫലം ഒന്നും നമുക്ക് ഇവിടെ കണക്കാക്കുവാനോ ചിന്തിക്കാനോ സാധിക്കുകയില്ല. ഇതെല്ലാം ആഖിറത്തിൽ മരണത്തിന് ശേഷം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അമലുകളുടെ പ്രയോജനങ്ങൾ അറിയുന്ന മുസ്ലിം, അവനിക്ക് അമലുകൾ ചെയ്യൽ എളുപ്പമായിരിക്കും. നരകത്തെ പേടിയുള്ള മനുഷ്യന് നമസ്കരിക്കൽ എളുപ്പമായിരിക്കും. സ്വർഗത്തെ പ്രതീക്ഷയുള്ള വ്യക്തിക്ക് നമസ്കരിക്കൽ, നോമ്പ് പിടിക്കൽ, സക്കാത്ത് കൊടുക്കൽ, ഹജ്ജ് ചെയ്യൽ എളുപ്പമായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ഒന്നാമത്തെ പ്രയോജനം, ഏറ്റവും വലിയ പ്രയോജനം, മോശമായ കാര്യങ്ങൾ പ്രേരണ നൽകുന്ന ശരീരത്തിനെ തണുപ്പിച്ച് നിർത്താൻ സാധിക്കും. വക്കസ്റു ഷഹവാതിഹ, മനുഷ്യൻ്റെ ഇച്ഛകളെ പൊളിക്കുവാൻ സാധിക്കും. കസറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ചു കളഞ്ഞു. കസ്റ് ഷഹവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹ ഇച്ഛകൾ, ശരീരത്തിൻ്റെ ഇച്ഛകൾ, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ പിടിച്ചു നിർത്തുവാനും സാധിക്കും.
ഷെയ്ത്താൻ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. ഷെയ്ത്താൻ എപ്പോഴും എന്ത് ചെയ്യും? മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസ്വാസുകൾ, ദുർവിചാരങ്ങൾ ഇട്ട് തന്നുകൊണ്ടേയിരിക്കും. അത് ചെയ്യുക, ഇത് ചെയ്യുക, മോശത്തരങ്ങൾ കാണിച്ചു തരും. സവ്വലഹും ഷെയ്ത്താനു അഅമാലഹും, മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അലങ്കരിച്ച് കാണിച്ചു തരും. അപ്പം ഷെയ്ത്താനെ ഒരു അളവോളം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പിടിച്ചു നിർത്താൻ സാധിക്കും. വൽ മഗ്ഫിറത്തു മിനല്ലാഹ്, ഒപ്പം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് മഗ്ഫിറത്തും കിട്ടുന്നതിന് കാരണമായിത്തീരും. വൽ മഗ്ഫിറത്തു മിന അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മഗ്ഫിറത്ത് കിട്ടും. വത്തഖർറുബു ഇലർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിലേക്കുള്ള അടുപ്പം, സാമീപ്യവും കിട്ടുന്നതാണ്. അപ്പോൾ എന്തെല്ലാം പ്രയോജനങ്ങളെന്ന് നോക്കിയേ. ഒന്നാമത്തെ പ്രയോജനം, നഫ്സിനെ മോശമായ കാര്യങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തും. അതാണ് മോശമായ ചിന്തകളിൽ നിന്നും ശരീരത്തെയും ആത്മാവിനെയും ആത്മാവിനും നിയന്ത്രണം. പിന്നെയോ? രണ്ടാമത്തെ പ്രയോജനോ, വകസ്രു ഷഹ്വാതിഹ, ദേഹേച്ഛകൾ മാറും. മൂന്നാമത്തെ പ്രയോജനോ, വകഹ്റു ഷെയ്ത്താൻ, ഷെയ്ത്താൻ്റെ ഉപദ്രവങ്ങൾ തടുക്കും. നാലാമത്തെ പ്രയോജനം, വൽ മഗ്ഫിറത്തു മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടും. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പാപമോചനം, മഗ്ഫിറത്ത്. ഈ വാക്കിന് വിശാലമായ അർത്ഥമാണ്. പാപം പുറത്തു വരിക മാത്രമല്ല അള്ളാഹു ചെയ്യുന്നത്, പുറത്തു തരികയും ഒപ്പം നന്മയുടെ പ്രതിഫലം തരികയും ചെയ്യും. നാളെ ആഖിറത്തിൽ ഒരു വ്യക്തി വരും. അപ്പം അദ്ദേഹത്തിൻ്റെ ചെറുപാപങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മലക്കളോട് പറയും. ഇപ്പോൾ ചെറുപാപങ്ങൾ കാണിച്ച് കൊടുക്കും, നീ ഇന്ന ഇന്ന ചെറിയ ചെറിയ തെറ്റുകളെല്ലാം ചെയ്തു, ഇന്ന ഇന്ന ചെറിയ തെറ്റുകളെല്ലാം ചെയ്തു. ഇതെല്ലാം കേൾക്കുമ്പോൾ അവൻ ആകെ പേടിച്ചു പോകും. അവൻ വിചാരിക്കും എന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിലോട്ട് പ്രവേശിക്കും, കാരണം ഞാൻ ഒരുപാട് ചെറിയ തെറ്റുകൾ ചെയ്തു പോയി. അപ്പോൾ മലക്കളോട് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കും, അവൻ്റെ ആ ചെറുപാപങ്ങൾക്ക് പകരം നന്മയുടെ പ്രതിഫലം കൊടുക്കാൻ വേണ്ടി പറയും. അപ്പോൾ പത്ത് ചെറിയ തെറ്റ് ചെയ്തു, അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് മഗ്ഫിറത്ത് കിട്ടിയാൽ എന്ത് സംഭവിക്കും? ആ തെറ്റിന് പകരം നന്മയുടെ പ്രതിഫലം അള്ളാഹു കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്. നമുക്ക് വാദിക്കാൻ സാധിക്കില്ല അള്ളാഹു എനിക്ക് പുറത്ത് തന്നേ പറ്റൂ, ഞാൻ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തു, വലിയ തെറ്റുകളൊക്കെ ചെയ്തു, അള്ളാഹു എനിക്ക് പുറത്ത് വരുന്നു ഉറപ്പിക്കാനൊന്നും പാടില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹുവതആല കരുണയുള്ളവനാണ്, അള്ളാഹു സ്നേഹമുള്ളവനാണ്. അപ്പോൾ ആ വ്യക്തിയോട് പറയും, ചെറുപാപങ്ങൾക്ക് പകരം അവനിക്ക് നന്മയുടെ പ്രതിഫലം കൊടുക്കാൻ വേണ്ടി പറയും. അപ്പം അയാൾ പറയും, അള്ളാഹുവേ ചെറുത് മാത്രമല്ല കുറേ വലിയ തെറ്റുകളും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയും. എന്തിനാണ്? ചെറുതിന് തന്നെ എത്ര വലിയ പ്രതിഫലം കിട്ടുന്നെങ്കിൽ വലുതിന് എത്ര വലിയ പ്രതിഫലമായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടും. അപ്പോൾ ഇത് അള്ളാഹു സുബ്ഹാനഹുവതആല ഒരു രീതിയാണ്. അപ്പം മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹുവതആല പുറത്തു തരുന്നതിനോടുകൂടി തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യവും കിട്ടും. അതാണ് മഗ്ഫിറത്ത് അങ്ങനെ തന്നെ എഴുതിയത്. വൽ മഗ്ഫിറത്തു മിനല്ലാഹ്, വ തഖറുബു ഇലല്ലാ ഇല റഹ്മാൻ, അള്ളാഹുമായിട്ടുള്ള സാമീപ്യം, തഖറുബു ഖുർബ് കിട്ടും, അള്ളാഹുമായുള്ള അടുപ്പം. നോക്കിയേ എത്ര വലിയ പ്രയോജനങ്ങളാണ്. മോശമായ ചിന്തകളിൽ നിന്നും നോമ്പ് മനുഷ്യനെ തടയും, ശരീരത്തെയും ആത്മാവിനെയും നിയന്ത്രിക്കും, ദേഹേച്ഛകൾ മാറും, മനുഷ്യൻ്റെ ശരീരങ്ങൾ തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും, അതിന് ഒരു അളവോളം കടിഞ്ഞാണിടുന്നത് നോമ്പാണ്, ഷെയ്ത്താൻ്റെ ഉപദ്രവത്തെ തടുക്കും, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നും മഗ്ഫിറത്ത് കിട്ടും, പാപമോചനം കിട്ടും, അള്ളാഹുമായുള്ള അടുപ്പം സാമീപ്യം നോമ്പിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രയോജനങ്ങളാണ് നോമ്പിൽ പറയപ്പെടുന്നത്. വമിനൽ ഫവായിദ് അന്നഹു മുസഹ്ഹിഹുൻ ലിൽ ജിസ്മി അൻ കസീരി മിനൽ അസ്ഖാം വമൂരിസുൻ ലിൽ അതിഫി വറഹ്മതി അലൽ ഫുഖറ. മറ്റൊരു പ്രയോജനമാണ്, ശരീരത്തിന് എന്താണ്, ആരോഗ്യമുണ്ടാക്കും. സൂമു തസിഹു, ഹദീസിൽ വരുന്നുണ്ട്, നിങ്ങൾ നോമ്പ് പിടിക്കുക ആരോഗ്യവാന്മാരായി തീരുന്നതാണ്. പല രോഗങ്ങളിൽ നിന്നും മനുഷ്യനെ തടയും. മനുഷ്യൻ്റെ പല രോഗങ്ങൾക്കും കാരണം അമിതമായ ആഹാരം കഴിക്കലാണ്.
അപ്പം നിയന്ത്രണമില്ലാത്ത ആഹാരം കഴിക്കുന്നതിന് ഒരളവോളം തടയുന്ന കാര്യമാണ് നോമ്പ്. അപ്പോൾ പല രോഗങ്ങളിൽ നിന്നും തടയുന്നതാണ്. അതുപോലെ തന്നെ കാരുണ്യമുണ്ടാകും, അപ്പോൾ മൂരിസുലിൽ അതുഫ്, മറ്റുള്ളവരുടെ അനുകമ്പയുണ്ടാകും, സ്നേഹമുണ്ടാകും. ഇപ്പം സമ്പന്നൻ എപ്പോഴും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവന് വിശപ്പറിയുന്നില്ല, വിശപ്പിൻ്റെ ബുദ്ധിമുട്ടറിയുന്നില്ല. അവൻ നോക്കുമ്പോൾ പാവങ്ങളായ ആളുകളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ഒരളവോളം എനിക്ക് മനസ്സിലാണ്. നോമ്പ് പിടിക്കാൻ മനസ്സിലായി, പടച്ചോ ഞാൻ കുറച്ച് സമയം നോമ്പ് പിടിക്കുന്നതിന് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട്, ഇന്ന 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 സഹോദരങ്ങൾ അവരെത്ര ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ്, പട്ടിണിയിലാണ് എന്നെല്ലാം ചിന്തിക്കുമ്പോൾ ഇവനിക്ക് കാരുണ്യവും സ്നേഹവും ഉണ്ടാകും. വറഹ്മത്തി അലൽ ഫുഖറാ, പാവങ്ങളോട് കാരുണ്യം. ഫുഖറ എന്ന് പറഞ്ഞാൽ ഫക്കീറിൻ്റെ ബഹുവചനമാണ്. പാവങ്ങളായ ആളുകളോട് കാരുണ്യവുമെല്ലാം നോമ്പ് മുഖാന്തരം ഉണ്ടാകുന്നതാണ്. അള്ളാഹു സുബ്ഹാനതല നോമ്പിനെ അതിൻ്റെ മഹത്വത്തോടുകൂടി അനുഷ്ഠിക്കുക. അതുകൊണ്ട് റമദാൻ മാസം മാത്രമല്ല, മറ്റ് സുന്നത്തായ സന്ദർഭങ്ങളിൽ തിങ്കളാഴ്ച, വ്യാഴാഴ്ച, മാസത്തിലെ മൂന്ന് നോമ്പുകൾ, അതുപോലെ തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിലുള്ള നോമ്പുകൾ, ചില നോമ്പുകൾക്ക് ഹറാമുണ്ട്, ചില ദിവസങ്ങൾ നോമ്പ് പിടിക്കൽ ഹറാമുണ്ട്, അതിന് ശാദം പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇൻഷാദങ്ങൾ മനസ്സിലാക്കുക, നോമ്പിൻ്റെ പ്രയോജനങ്ങൾ ചിന്തിക്കുക, ഒപ്പം നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നന്മകളിൽ മുന്നേറുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. وآخر دعائي أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.